അറബികള് വെറുതെ വൈകുന്നേരം കുത്തിയിരിക്കുമ്പോ ചടപടാന്നും പറഞ്ഞ് പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കി വയറ്റിലാക്കുന്ന ഓംലെറ്റിന്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് നമ്മള് വന്നേക്കുന്നത്. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ, ബെസ്റ്റ് ഇംപ്രഷൻ ആയതുകൊണ്ട് രണ്ട് കിഴങ്ങെടുത്ത് തൊലി അങ്ങോട്ട് ഉരിഞ്ഞുകളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെക്കാണ്ടവിടെ. അങ്ങനെ രണ്ട് കിഴങ്ങും അഴകിൽ അങ്ങോട്ട് ചെരിച്ചു കെടുത്തിട്ട് മച്ചാൻ അങ്ങോട്ട് ചെരിഞ്ഞു വന്ന് നീളത്തിലും വെട്ടി കുറുകയും വെട്ടി ചതുരത്തിലും അങ്ങോട്ട് പീസ് പീസാക്കി വെക്കാണ്ടോ. എല്ലാം കൂടി വാരിപ്പറക്കി സ്ലോ മോഷനിൽ അങ്ങനെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കട്ടോ. ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ച കിഴങ്ങ് അടുപ്പിന്റെ അടുത്ത് പണങ്ങിയിരുന്ന് ഇട്ട് കൊടുക്കുന്നത് എങ്കണ്ടായി കാണുന്നത്. മടി പിടിക്കാതെ മടി കൂടാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വേവിച്ചെടുക്കുക. കളറ് മാറി കിട്ടി പിന്നെ തല്ലിപ്പിടിച്ച് വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് കോരി മാറ്റി വെക്കാം. ഇനി രണ്ട് അനിയന്മാരായ ഓനിയൻ സവാള എടുത്ത് വട്ടത്തിലും നീളത്തിലും വെട്ടിമുറിച്ച് പാനിന് കുറേ നിവർത്തി പിടിച്ച് ഇട്ട് കൊടുക്കാൻ നേരത്തെ ഓയിൽ ഇറക്കാണ്ട് നോക്കണം കേട്ടോ. ഇത് ഇപ്പൊ പറയാൻ കാരണം ഇങ്ങനെ ചാടി ഇപ്പൊ മച്ചാന്റെ മോന്ത വള്ളിപ്പോയി. വയറ്റാൻ വേണ്ടി പാനിലിട്ട സവാള നമ്മുടെ ഇളക്കൽ കണ്ട് വിനയ കുനിയനായി ഇതിങ്ങനെ അങ്ങോട്ട് കളർ മാറുമ്പോണ്ടല്ല, പിന്നെ ഓയിലി നമുക്ക് ജാമ്യത്തിൽ എടുക്കാട്ടോ. ജാമ്യം കിട്ടിയ സവാള വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിന്റെ പുറത്തേക്ക് നിരത്തിട്ട് കൊടുക്കുക. ഇനി നമ്മുടെ വീട്ടിലെ കോഴി മുന്നും പിന്നും നോക്കാണ്ട് പൊട്ടാതെ ഇട്ട മുട്ട മൂന്നെണ്ണം എടുത്തിട്ടുണ്ടല്ല, എട്ട് നിലയിൽ പൊട്ടിച്ചങ്ങോട്ട് അടിപ്പനായിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്വയംഭരമായിട്ടാണ് ഇളക്കി കൊടുക്കാനും മറക്കണ്ട. മിക്സ് ആയതിനു ശേഷം കുറച്ച് കുരുമുളകിന്റെ പൊടി പാറ്റിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒട്ടും വൈകാതെ തന്നെ റെഡിയാക്കി വെച്ച കിഴങ്ങ് സവാള ജോഡിയിലേക്ക് മുട്ട അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ല, എല്ലാത്തിനും പിടിച്ച് ജാലിയായി ജോയിന്റ് ആക്കി എടുക്കട്ടോ. ഇനി ഒരു പാൻ എടുത്ത് പാനിന്റെ ഇടയിൽ തിരുവടയും തിരികെ വെച്ച് എടുത്തു വെച്ച മുട്ടയും ഗ്യാങ്ങിനെയും ഇതിലേക്ക് പതുക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പകുതി മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ, ബാക്കി ഇപ്പഴല്ല. പിന്നെ ഇനി കുറച്ച് പീസാകാത്ത ചീസിനെ ഇതിലേക്ക് ഒരു ചാൻസ് കൊടുത്ത് കിടക്കണ കിഴങ്ങൊന്ന് സെറ്റും ചെയ്ത് ഇതിലേക്ക് ചീമ്പി ചീമ്പി ചാമ്പലാക്കി ഇട്ട് കൊടുക്കട്ടോ. ചീസ് എന്തായാലും വെക്കണോട്ടാ, എങ്കിലാണ് ടേസ്റ്റിന്റെ കാര്യത്തിൽ കിഴങ്ങിനെ അങ്ങോട്ട് ചേസ് ചെയ്യുള്ളൂ. അതൊന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള കിഴങ്ങിനെ നമുക്ക് പരത്തിയിട്ട് കൊടുക്കാം. ഇതിലിടുന്ന ഉപ്പും കുരുമുളകിന് അളവൊന്നുമില്ലാട്ടാ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സെറ്റാക്കി വെച്ച ഓംലെറ്റിന്റെ പണി ഇവിടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാനുള്ള പണി നോക്കാം. അകവും പുറവും അടിക്കടിയായി വേവാൻ വേണ്ടി മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5-10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോ മുട്ടയുടെ വെള്ളം ഒരു വെളിയും പോകുന്നല്ലാണ്ട് ഇങ്ങനെ ഒലിച്ചു വന്നതാട്ട കണ്ടത് പിന്നെ മറിച്ചിലാണല്ലോ പെടാപ്പാടുള്ള ചിന്തയായി. വേറൊരു പാൻ എടുത്ത് ചുട്ട പാനിന്റെ മോന്തയും വെച്ച് ഇങ്ങനെ ഇങ്ങനെ മറിച്ചുമിട്ട് ചറപറാതെ നമുക്ക് മറുപുറം മുറിവില്ലാതെ മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് കരിഞ്ഞൊന്നും പോയതല്ലാട്ട, ഒരു സൈഡ് ഇത്രയും വെന്ത് കിട്ടിയാലാണ് മറിച്ചിട്ട് വേവിക്കുമ്പോ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും വെന്ത് കിട്ടുള്ളൂ. അങ്ങനെ രണ്ട് സൈഡും സെറ്റപ്പായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മുടെ ഓംലെറ്റിനെ ഹൈലൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കട്ടെ. നമ്മുടെ വെച്ചാൽ അകലത്ത് പിടിച്ച് തിന്നാൻ വേണ്ടി മുട്ട വെക്കണം. നിങ്ങൾ മുട്ടയുടെ അടുത്തേക്ക് വേഷം കെട്ടിന് വരാതെ അങ്ങോട്ട് മാറി കിട്ടാ. ഇതൊന്ന് ചൂടാറട്ടെ. ചൂടാറാൻ നേരത്ത് കത്തിയെടുത്തിട്ട് നൈസായിട്ട് സൈഡ് അങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും പൊട്ടും തിരിയാത്ത മുട്ടയെ ഇപ്പുറത്തെ കൈകൊണ്ട് അപ്പുറത്തേക്ക് ഒരു മുട്ടും കൊടുത്ത് ഉന്തിച്ചാടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറബികളുടെ ഓംലെറ്റ് ഇവിടെ റെഡി. ഇവന്റെ വട്ടത്തിലിരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോ മച്ചാന് തിന്നാനുള്ള കൊതി മൂത്തൂട്ടാ. പിന്നെ ഒരു പിച്ചാത്തി എടുത്ത് ഓന്റെ സൈഡ് നോക്കി രണ്ട് കിളുത്തങ്ങട് കിട്ടി. കുറച്ച് വെച്ച പീസ് ഈസിയായി എടുത്ത് പൊക്കിയെടുത്ത് വായിലേക്ക് വെച്ചിരുന്നപ്പോ മച്ചാന് നിങ്ങളോട് പറയാനുള്ളതല്ലോ. ഗൾഫിലുള്ള നമ്മുടെ ചങ്ക് പ്രവാസികൾക്കും നാട്ടിലുള്ള നാട്ടുകാർക്കും വൈകിട്ട് 4 മണിയാകുമ്പോ ചായയുടെ കൂടെ തിന്നാൻ പറ്റിയ ഒരു അടിപൊളി സാധനം ഉണ്ടത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ മച്ചാന്റെ 100% ഗ്യാരണ്ടി ആൻഡ് വാറന്റി ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ മച്ചാനുണ്ടാക്കിയ ഓംലെറ്റ് ഹൈലൈറ്റ് ആയി പൊങ്ങി നിൽക്കാൻ വേണ്ടി ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാട്ടോ. അടുത്ത വീഡിയോയിൽ അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.